അവിടെ കേറിയ നല്ല ഭംഗിയാണ് കേട്ടോ, നോക്കാൻ നല്ല ഹായ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ വ്ളോഗിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ മാന്നാത്തു നിന്നൊക്കെ തിരിച്ചു വന്നു. വന്നിട്ട് ഇത് ക്രിസ്മസിൻ്റെ തലേദിവസം ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രൈവിന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് ഇങ്ങനെ എല്ലാ പള്ളികളും ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പള്ളി കണ്ടപ്പോൾ നിർത്തി അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗിയിൽ അവരെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ചുമ്മാ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീണ്ടും ഇതുപോലെ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ദിവസമാണ്. ക്രിസ്മസിൻ്റെ ദിവസം ഞങ്ങളൊന്ന് ഇരിഞ്ഞാലക്കുട പള്ളി കാണാൻ പോയതാണ്. പക്ഷെ അവിടെ ഇങ്ങനെ നോക്കുമ്പം തിരക്കൊന്നും ഇല്ല, പക്ഷെ കാറൊന്നും ഈ അവിടെ ഒന്നും പാർക്ക് ചെയ്യാനുള്ള ഇതില്ലായിരുന്നു. അതുപോലെ എന്താ, നമുക്ക് അവരുടെ പാർക്കിങ്ങും ഭയങ്കര ഫുള്ളായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തപ്പിത്തപ്പി വേറൊരു പള്ളി കണ്ടുപിടിച്ച് നല്ല ഭംഗിയിലെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ കയറി ചുമ്മാ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ പ്രത്യേകിച്ച് എവിടെയും കയറിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് രാവിലെ അമ്പലത്തിലൊക്കെ പോയതാണ്. ഞങ്ങൾ കാരളം ദേവി ക്ഷേത്രത്തിൽ നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പം കഴിയുമ്പോഴൊക്കെ പറ്റാവുമ്പോഴൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയി എല്ലാം തൊഴുതു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് കൂടൽമാണിക്യം അമ്പലത്തിലാണ് വന്നത്. അപ്പോൾ അവിടെയും കയറി തൊഴുത്. അവിടെ അധികം വീഡിയോയും ഫോട്ടോയും ഒന്നും എടുത്തില്ല, കാരണം ഇച്ചിരി രാവിലെ കാറിലത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം പെട്ടെന്ന് തൊഴുത്. പിന്നെ വഴിപാടൊക്കെ കഴിക്കാണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് തിരിച്ചിങ്ങ് ഇറങ്ങി. അതുകൊണ്ട് അധികം വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച്
എറണാകുളം എയർപോർട്ടിലേക്ക്, കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോയി. രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ്, 9:30 ഫ്ലൈറ്റ്. പക്ഷേ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയുണ്ട്, ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു. എത്തിയിട്ട് ചെക്കിന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഞങ്ങൾ ശ്രീഹരി കഴിച്ചിട്ടാണ് വന്നത്, പതിവ് പോലെ ഞാൻ കഴിക്കാതാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് കഴിച്ചത്, കാരണം ചിലപ്പോൾ ഞാൻ ഛർദ്ദിക്കും അതുകൊണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാത്തിരിപ്പായി അവിടെയൊക്കെ ചുമ്മാ കറങ്ങി നടന്നിട്ട് കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് വീണ്ടും 10-25 മിനിറ്റ് ഡിലേ ആയെന്ന് അറിഞ്ഞപ്പം ശ്രീഹരിക്ക് വീണ്ടും വിശന്നു. അപ്പോൾ ശ്രീഹരി പോയ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കാത്തിരിപ്പായി. പിന്നെ അവസാനം 10 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് രാത്രിയിലുള്ള ഫ്ലൈറ്റ് യാത്രയാണ്. നേരത്തെ 2-3 തവണയൊക്കെ ഫ്ലൈറ്റ് വന്നിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ പകലാണ്, ഒരു 10-11 മണി സമയത്താണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര കുറച്ച് ടെൻഷൻ പിടിച്ചാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് ടെൻഷനാണ് ഫ്ലൈറ്റിൽ പോവുക എന്നുള്ളത്. അത്രയ്ക്ക് വലിയ സുഖമുള്ള കാര്യമല്ല. പെട്ടെന്ന് എത്തും, 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീടെത്തും എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വളരെ ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള പെട്ടെന്ന് അന്ന് നമുക്ക് ചെല്ലേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫ്ലൈറ്റ് ഓപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 2-3 ദിവസം വൈകി അവിടെ എത്തിയാൽ മതിയെന്നുള്ളെങ്കിൽ നമ്മൾ ആ സമയത്തുള്ള ട്രെയിൻ തത്കാല ബുക്ക് ചെയ്താണേലും അങ്ങനെ പോകാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോവാന്നുള്ള പരിപാടിയായ ഞങ്ങളുടേത്. ഇതിപ്പം പിറ്റേ ദിവസം തന്നെ ചെല്ലണം എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഫ്ലൈറ്റ് യാത്ര. മെയിനായിട്ടുള്ള കാര്യം ആ 1 മണിക്കൂർ എന്ന് പറയുന്ന ആ ടെൻഷൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ. അത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അതെ, സ്ഥിരം ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ പേടിയില്ല, ഇല്ലാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇച്ചിരി ഞങ്ങൾക്കതെന്തോ ഒരു പേടിയുള്ളവരാണ് ഞങ്ങൾക്ക് 2 പേർക്കും. അതുകൊണ്ട് ഞങ്ങൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഫ്ലൈറ്റ് യാത്ര ചൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ട്രെയിനാണ് എപ്പോഴും. പിന്നെ ഗതി കെട്ടാ ബസ്സും വലിയ സുഖമൊന്നുമില്ല, ബസ് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ നമ്മൾ തിരിച്ച് എത്തി. അപ്പോൾ അവിടെ കുറേ ഫ്ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ചുമ്മാ ഒരു വീഡിയോ ഇട്ട്. നമ്മൾ ആ ബസ്സിൽ പോകുമ്പം കാണാം കുറച്ച് ഫ്ലൈറ്റൊക്കെ അവിടെ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ നമ്മുടെ ബാഗേജൊക്കെ എടുത്തു. അതൊക്കെ ഇപ്രാവശ്യം പെട്ടെന്ന് കിട്ടി, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാഗേജൊക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങളൊരു കാപ്പി കുടിച്ചാൽ, ഇതിപ്പോൾ ഒരു 12:30 സമയമാണ് വെളുപ്പിന്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു കാപ്പി കുടിക്കാമെന്ന്. പക്ഷേ വെറുതെ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന്, വെറുതെ വയറ് കേടാക്കണോ ഇനി എങ്ങാനും വല്ല. ഒന്നാമത് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നവരാണ് 2 പേർക്കും. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു, കാപ്പിയൊന്നും കുടിക്കേണ്ടെന്ന് വെച്ചു. എന്നിട്ട് യൂബർ ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ചിങ്ങനെ പോകുന്നു. യൂബർ കിട്ടാൻ കുറച്ച് വൈകി, കാരണം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യൂ.